മലയാള ചലച്ചിത്ര മേഖലയിൽ പലപ്പോഴും ചരിത്ര സിനിമകൾ അരങ്ങേറിയിട്ടുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ സിനിമ ശബ്ദിക്കാത്ത ശബ്ദമില്ലാത്ത സിനിമ മാർത്താണ്ഡവർമ്മ ഒരു ചരിത്ര സിനിമയായിരുന്നു. അങ്ങനെ ആദ്യകാലത്തെ തന്നെ ആദ്യ സിനിമ തന്നെ ചരിത്ര കഥ സിനിമയാക്കിക്കൊണ്ട് സിനിമാ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്ത് വെള്ളിത്തിരയിൽ അവതരിപ്പിച്ച് പാരമ്പര്യമുള്ള മലയാള സിനിമ തുടർന്ന് ഇങ്ങോട്ടും പലപ്പോഴും ചരിത്രങ്ങൾ സിനിമയ്ക്ക് വിഷയമാക്കിയിട്ടുണ്ട്. ആ അങ്ങനെ വിഷയമാക്കിയിട്ടുള്ള രണ്ട് സിനിമകളെ കുറിച്ചാണ് ഇന്നത്തെ മന്ത്ര ടിവിയുടെ അറിഞ്ഞതും മറിഞ്ഞതും എന്ന പരിപാടിയിലേക്ക് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന് സോഹിത തിരുനാളും മറ്റൊന്ന് മകരമഞ്ഞും. രണ്ടും സംവിധാനം ചെയ്തത് ലെനിൻ രാജേന്ദ്രനാണ്. മകരമഞ്ഞിൽ രാജാരവിവർമ്മ എന്ന പ്രസിദ്ധനായ ഇതിഹാസ ആർട്ടിസ്റ്റ് രാജാരവിവർമ്മയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. രണ്ടുപേരും കലാ സാഹിത്യ മേഖലയെ പ്രോത്സാഹിപ്പിച്ചവരും സാഹിത്യ കലാ മേഖലയുമായി അഭേദ്യമായ ബന്ധമുള്ളവരുമാണ്. ഇരുവരും രാജാക്കന്മാരായിരുന്നു, രാജകുടുംബാംഗമായിരുന്നു. ഇരുകൂട്ടരും ഒരേ തറവാട്ടിലെ അംഗങ്ങളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. തിരുവിതാംകൂർ രാജാവായിരുന്നു സോതി തിരുനാൾ മഹാരാജാവ്. അദ്ദേഹം സോതി തിരുന്ന അദ്ദേഹം തിരുവിതാംകൂറിന്റെ ഭാഗമായ കിളിമാനൂർ കൊട്ടാരത്തിലാണ് രാജാരവിവർമ്മയും ജനിച്ചത്. കിളിമാനൂർ കൊട്ടാരം എന്ന് പറയുമ്പോൾ തിരുവിതാംകൂർ കൊട്ടാരമായ കവടിയാർ കൊട്ടാരവുമായി രക്തബന്ധമുണ്ട്. തിരുവിതാംകൂറിന്റെ അവസാനത്തെ നാടുവഴി ആദ്യത്തെ രാജപ്രമുഖരുമായ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ പിതാവ് കിളിമാനൂർ കൊട്ടാരത്തിലെ തമ്പുരാനായിരുന്നു. അങ്ങനെ ഈ രണ്ട് കൊട്ടാരങ്ങളും പരസ്പരം രക്തബന്ധമുള്ളതുപോലെ തന്നെ കലാ സാഹിത്യ രംഗത്തും രക്തബന്ധങ്ങളുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. സോതി തിരുനാൾ നർത്തകനും സംഗീതജ്ഞനും ആയിരുന്നു. അദ്ദേഹം രാജാവായതിന് ശേഷവും തന്റെ അസ്തിത്വമായ കല അദ്ദേഹം ഉപേക്ഷിച്ചിരുന്നില്ല. രാജഭരണത്തോടൊപ്പം തന്നെ കലാകാരന്മാരെ കണ്ടെത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരിൽ പലരെയും കൊട്ടാരത്തിൽ ക്ഷണിച്ചു വരുത്തി അവരുടെ കലാപ്രകടനങ്ങൾ അവതരിപ്പിക്കാനും അദ്ദേഹം മുൻകൈയെടുത്തു. അങ്ങനെ അവതരിപ്പിക്കുന്ന കലാകാരന്മാർക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകാനും അദ്ദേഹം മറന്നില്ല. അദ്ദേഹത്തിന്റെ കാലത്ത് കൊട്ടാരത്തിലെ സംഗീത സദസ്സുകളും സാഹിത്യ സദസ്സുകളും വളരെ പ്രജ്വലമായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്താണ് ഏറെ പ്രശസ്തി ആർജിച്ച പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലെ വലത്തുവശത്തായി സ്ഥിതി ചെയ്യുന്ന കുതിരമാളിക പണിയെടുപ്പിച്ചത്. ആയിരം ദിവസം കൊണ്ട് ആയിരം തൊഴിലാളികളാണ് പണിയെടുത്താണ് ആയിരം ദിവസം കൊണ്ട് ആ കുതിരമാളിക എന്ന ആ സമുച്ചയം പൂർത്തിയാക്കുന്നത്. ആധുനിക നിർമ്മാണ സംവിധാനങ്ങൾ ഒന്നും ഉപയോഗിക്കാതെ, സിമെന്റോ അതുപോലുള്ള സാമഗ്രികളോ ഉപയോഗിക്കാതെ, പഴയ കുമ്മായോ കക്കയും കരിപ്പട്ടിയും അതുപോലുള്ള ചില പച്ചില വസ്തുക്കളും പച്ചിലയിൽ നിന്നുണ്ടാക്കുന്ന ചില അല്ല മരങ്ങളിൽ നിന്നെടുക്കുന്ന ചില പശയും ചേർത്ത് ആണ് ഒരു പ്രത്യേക രീതിയിൽ കുഴച്ച് ഉണ്ടാക്കിയാണ് അതിൽ സിമെന്റിന് പകരം ഉപയോഗിച്ചിരിക്കുന്നത്. അതിലുപയോഗിച്ചിരുന്ന ചായപ്പണികളെല്ലാം തന്നെ ഏതോ പച്ചിലയിൽ നിന്നും എടുത്തതാണ്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ കലാചാതുര്യമുള്ള ചിത്രപ്പണികൾക്ക് ചിത്രങ്ങൾക്ക് പെയിന്റിങ്ങുകൾക്ക് യാതൊരു മങ്ങലും വന്നിട്ടില്ല എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട വസ്തുതയാണ്. ഇന്നും
പാലസ് മ്യൂസിയം എന്ന പേരിൽ അത് തല ഉയർത്തി നിൽക്കുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലായി മുന്നിൽ വലത് വശത്തായി ഈ സോത്തി തിരുനാൾ സിനിമ സംവിധാനം ചെയ്തത് പുരോഗമന കലാസാഹിത്യ കലാസാഹിത്യത്തിന്റെ സഹകാരിയും പുരോഗമന പ്രസ്ഥാനത്തിന്റെ സഹകാരിയും പ്രവർത്തകനും പുരോഗമന പരമായ ചിന്തകനും ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമൊക്കെയായ ശ്രീ ലെനിൻ രാജേന്ദ്രനാണ്. ഇതേ ലെനിൻ രാജേന്ദ്രൻ തന്നെയാണ് പിൽക്കാലത്തെ രാജാരവർമ്മയും ചെയ്തത്. സ്വാതി തിരുനാളിന്റെ കലാ വൈഭവങ്ങൾ അതിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്താതെ ചലച്ചിത്രം മാറ്റിയപ്പോഴും അതിൽ എവിടേക്കയോ ചില മസാലപ്പൊടികൾ അനാവശ്യമായി കൂട്ടി ഇണക്കി എന്ന് പറയാതിരിക്കാൻ വയ്യ. കന്നഡ നടനായ അനന്തനാഗാണ് സ്വാതി തിരുനാളിന്റെ വേഷം ഇട്ടത്. ആ തെരഞ്ഞെടുപ്പ്, അതായത് സ്വാതി തിരുനാളായി അഭിനയിക്കുന്നതിനുള്ള നടനെ തെരഞ്ഞെടുത്തത് എടുത്തതിൽ ലെനിൻ രാജേന്ദ്രന്റെ ബുദ്ധി വൈഭവം വളരെ പ്രകടമാണ്. മലയാളത്തിൽ സ്വാതി തിരുനാളിനെ അവതരിപ്പിക്കത്തക്ക ഒരു നടനും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നത് വസ്തുതയാണ്. അതുകൊണ്ടാണ് കന്നഡ നടനായ അനന്തനാഗിയെ സ്വാതി തിരുനാളിന്റെ വേഷമിടുന്നതിന് വേണ്ടി ക്ഷണിച്ചു വരുത്തുകയും കന്നഡയിലും അതുപോലെ ഇതര ഭാഷകളിലും പ്രശസ്തനായ നടൻ അനന്തനാഗ് സ്വാതി തിരുനാളിന്റെ വേഷം വളരെ ഭംഗിയായി തന്നെ അവതരിപ്പിക്കുകയും ചെയ്തു. സ്വാതി തിരുനാൾ പോലെ തന്നെയാണ് ലെനിൻ രാജേന്ദ്രൻ ചരിത്രത്തെ ആസ്പദമാക്കിയെടുത്ത മറ്റൊരു സിനിമ. മകര മഞ്ഞ എന്ന പേരിലെടുത്ത സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായി കൊണ്ടുവന്നിരിക്കുന്നത് രാജാരവർമ്മയാണ്. സന്തോഷ് ശിവൻ, അറിയപ്പെടുന്ന ഛായാഗ്രഹകൻ സന്തോഷ് ശിവനാണ് അതിൽ രാജാരവർമ്മയെ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രസിദ്ധ പെയിന്റർ ആർട്ടിസ്റ്റ് രാജാരവർമ്മ ലോകപ്രസിദ്ധനാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് പറയുമ്പോൾ രാജാരവർമ്മ രാജകുടുംബാംഗമാണ്. അദ്ദേഹം പെയിന്റിങ്ങിലാണ് തന്റെ പ്രാഗൽഭ്യം, തന്റെ കലാവാസന തന്റെ പ്രകടമായ പ്രജ്വലമായ കലാസൃഷ്ടികൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അദ്ദേഹം വരച്ച ചിത്രങ്ങൾ ലോകപ്രസിദ്ധമാണ്. അദ്ദേഹം തന്റെ ചിത്രങ്ങൾ ഒന്നിലധികം സ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി സ്വന്തമായി ബോംബെയിൽ ഒരു പ്രിന്റിംഗ് പ്രസ് തന്നെ സ്ഥാപിച്ചു. ആ പ്രസിൽ അച്ചടിച്ചാണ് അദ്ദേഹത്തിന്റെ മനോഹരമായ ചിത്രങ്ങൾ രാജ്യത്തും വിദേശത്തുമായി പ്രചരിപ്പിച്ചത്. വിദേശ രാഷ്ട്രങ്ങളിലെ പല ശില്പശാലകളിലും മൈക്കലേഞ്ചലോയോടൊപ്പം ആറ്റം ബോറയുടെ ചിത്രങ്ങളോടൊപ്പം രാജാരവർമ്മയുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ടു. ഒരു മത്സരത്തിൽ ലോകത്തിലെ പല പ്രസിദ്ധരായ ചിത്രകാരന്മാരും പെയിന്റിംഗ് ആർട്ടിസ്റ്റുകളും നിന്നപ്പോൾ ഓരോരുത്തരും ഓരോ ചിത്രങ്ങൾ ഓരോ പെയിന്റിങ്ങുകൾ മത്സരത്തിനായി വരച്ചപ്പോൾ വളരെ നിസ്സാരമായി രാജാരവർമ്മ ബോർഡിൽ ആ ഒരു പെയിന്റിംഗ് ചോക്കെടുത്തുകൊണ്ട് ഒരു വളഞ്ഞ അത് തിരിച്ചു പിടിച്ചുകൊണ്ട് ഒരു വളഞ്ഞ വര വളരെ കനത്തിൽ വരച്ചു. അതിന്റെ താഴെ വാ എന്ന് എഴുതി, WAR. പെട്ടെന്ന് ജഡ്ജസിന് പോലും അത് എന്താണെന്ന് കണ്ടുപിടിക്കാനോ അത് എന്താണെന്ന് മനസ്സിലാക്കാനോ അത് വിലയിരുത്താനോ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ജഡ്ജസ് തന്നെ രാജാരവർമ്മയോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ വരച്ചത് എന്താണെന്നൊന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. അപ്പോ രാജാരവർമ്മ പറഞ്ഞത് ഇതൊരു കുതിരയുടെ വാലാണ്, യുദ്ധരംഗത്ത് നിൽക്കുന്ന കുതിരയുടെ വാൽ. ആ പെയിന്റിങ്ങിനാണെന്ന് ഒന്നാം സമ്മാനം ലഭിച്ചത്. ഇത്രയും പറയുമ്പോൾ തന്നെ സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തില് സമൂഹത്തിൽ നടന്നു വന്നിരുന്ന അനീതികള്, അസമത്വങ്ങള്, അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങള് ഇതിനെതിരെയൊന്നും
സോദി തിരുനാൾ ശബ്ദം ഉയർത്തിയതായോ തന്റെ കല പ്രതിഭ കല കഴിവുപരമായ കഴിവ് സാമൂഹ്യ അനീതിക്കെതിരെ അനീതിക്കെതിരെ പ്രവർത്തിപ്പിച്ചതായിട്ടോ അറിവില്ല മാത്രമല്ല അദ്ദേഹം ജനങ്ങൾക്ക് പ്രത്യേകിച്ച് സന്ദേശങ്ങൾ പുരോഗമനപരമായ സന്ദേശങ്ങൾ ഒന്നും നൽകിയതായിട്ടും അറിവില്ല എന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വളരെ ചുരുക്കം ജീവിതകാലത്ത് ചുരുക്കം ജീവിതകാലം എന്ന് പറയുന്ന ചെറുപ്പത്തിൽ അദ്ദേഹം മരിച്ചുപോയതുകൊണ്ടാണ് അദ്ദേഹത്തിന് എടുത്തു പറയാൻ കഴിയാത്ത ഒരു നൂനതയായി അവശേഷിക്കായിരിക്കാം അതുപോലെ തന്നെ രാജ രവിവർമ്മയുടെ ചിത്രങ്ങൾ അതിമനോഹരമാണ് എല്ലാ ചിത്രങ്ങളും ഒന്നിനൊന്ന് മെച്ചമാണ് എന്നാൽ അദ്ദേഹം വരച്ച ചിത്രങ്ങൾ പെയിന്റിങ്ങുകൾ അതിമനോഹരമായിരുന്നു മനോഹരങ്ങളായിരുന്നു എന്നതിനും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല എന്നാൽ അന്നത്തെ കാലഘട്ടം അദ്ദേഹത്തിന്റെ നാട് കേരള നാട് ഉച്ച നിജിത്വങ്ങളുടെയും അനാചാരങ്ങളുടെയും അസമത്വങ്ങളുടെയും നീതികേടിന്റെയും ഒരു കൂമ്പാരം തന്നെയായിരുന്നു പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ദളിത് സമുദായത്തിൽപ്പെട്ടവർക്ക് വഴി നടക്കാൻ പോലും അവകാശം ഉണ്ടാകാതിരുന്ന ഒരു കാലഘട്ടം മാറുമടയ്ക്കാൻ സ്ത്രീകൾക്ക് അവകാശമില്ലാതിരുന്ന കാലഘട്ടം പിന്നോക്ക ദളിത് സമുദായത്തിൽപ്പെട്ടവരെ നികൃഷ്ടമായി കണ്ടിരുന്ന ഒരു കാലഘട്ടം മൃഗബലി നിലനിന്നിരുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് രാജാരവിവർമ്മ ചിത്രം എടുത്ത് തുടങ്ങിയത് ആ ചിത്രം എടുത്തിൽ മനോഹരമായി അദ്ദേഹം വരച്ച ഒരു ചിത്രത്തിൽ പോലും അന്നത്തെ അനീതിക്കെതിരെ അന്നത്തെ അസമത്വങ്ങൾക്കെതിരെ അന്നത്തെ യാഥാസ്ഥിതികർക്ക് എതിരെ അന്നത്തെ മനുഷ്യത്വ രഹിതമായ പ്രവൃത്തിക്കെതിരെ മൃഗബലിക്കെതിരെ അനാചാരങ്ങൾക്കെതിരെ ഒന്നും ശബ്ദം ഉയർത്തിയതായി അല്ലെങ്കിൽ അതിനെ എതിരെയുള്ള സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു ചിത്രവും രാജാരവിവർമ്മ വരച്ചതായി അറിവില്ല ഇത് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളുടെ മനോഹാരിത ആർക്കും ചോദ്യം ചെയ്യപ്പെടാതെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം അതിമനോഹരമായി തന്നെയാണ് ഇതിൽ ഒരു ചരിത്ര സിനിമ ചെയ്യുന്ന നിലയിൽ ലെനിൻ രാജേന്ദ്രൻ മകരമഞ്ഞും കൈകാര്യം ചെയ്തിരിക്കുന്നത് അത് അതിമനോഹരമായിരുന്നു അതിമനോഹരമായ ചിത്രങ്ങൾ തന്നെയാണ് രാജാരവിവർമ്മ വരച്ചതും അത് ലോകത്തെമ്പാടും പ്രദർശിപ്പിച്ചതും എന്നാൽ മകരമഞ്ഞിൽ രാജാരവിവർമ്മയെ അവതരിപ്പിച്ചപ്പോൾ വസ്തുതകൾക്ക് നിരക്കാത്ത ചില കാര്യങ്ങൾ കൂടി അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ചില മസാലകൾ അതിനകത്ത് ചേർത്തിരിക്കുന്നു എന്ന് പറയാതെ വയ്യ യഥാർത്ഥ രാജാരവിവർമ്മയ്ക്ക് ഒരിക്കലും താടി ഉണ്ടായിരുന്നില്ല എന്നാൽ മകരമഞ്ഞിൽ അവതരിപ്പിച്ച രാജാരവിവർമ്മയ്ക്ക് താടി ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു സ്ത്രീ സൗന്ദര്യ വാദിയ സ്ത്രീ സൗന്ദര്യ ആസ്വാദകനായിരുന്നു എന്ന കാര്യത്തിലും തർക്കമില്ല കാരണം സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകളുടെ സൗന്ദര്യത്തെയാണ് അദ്ദേഹം കൂടുതൽ തന്റെ ചിത്രങ്ങളിൽ വരച്ചു കാട്ടിയിരിക്കുന്നത് എന്നാൽ അതിലൊന്നും തന്നെ നവലോകത്തിന് നവജനതയ്ക്ക് ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ ഒരു ഒരു സന്ദേശമോ നൽകുന്ന ഒന്നും തന്നെ അത്തരം ചിത്രങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട് പക്ഷെ അതിലൊന്നും തന്നെയും ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത നിഴലിച്ചു കണ്ടില്ല അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ അതിമനോഹരങ്ങളായിരുന്നു അതിൽ അഭിപ്രായ വ്യത്യാസമില്ല പക്ഷെ അത് എന്തെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നാടിന്റെ നാട് നടമാടുന്ന അനീതിക്കെതിരെ അനാചാരങ്ങൾക്കെതിരെ എന്തെങ്കിലും സന്ദേശം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചറിയില്ല എന്നാണ് ഉത്തരം ഇത് രസകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രാജാരവിവർമ്മയ്ക്കെതിരെ ആറ്റെങ്കിലും മുനിസിപ്പൽ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു കിളിമാനിലുള്ള ഒരു പ്രമാണി ആ കേസ് എന്ന് പറയുന്നത് ദൈവങ്ങളുടെ ചിത്രങ്ങൾ വരച്ച് ആ ചിത്രങ്ങളുടെ പ്രിന്റ് എടുത്ത് കോപ്പികൾ ചായക്കടകളിലും ബാർബർ ഷോപ്പുകളിലും തൂക്കിയിടുന്നു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം കേസ് ഫയൽ ചെയ്തത് രാജാരവിവർമ്മയ്ക്കെതിരെയുള്ള കേസ് ഇതും പലരുടെയും അല്ലെ പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമായതുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ അത് പറയാൻ ഇടയായത് എന്തൊക്കെ പറഞ്ഞാലും ഇരു സിനിമകളും ചരിത്രത്തോട് നീതി പുലർത്തിയിട്ടുണ്ട് അക്കാര്യത്തിൽ സംശയം വേണ്ട കുറെ സിനിമാറ്റിക്കായിട്ട് സിനിമയാവുമ്പോൾ കുറെ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാവും അത് ചിലപ്പോൾ ചിലർക്കത് അരോചകമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെയും ഒരു ചരിത്ര സിനിമ എന്ന നിലയിൽ ഇരുവരുടെയും കലാപ്രതിഭകൾ കലാസൃഷ്ടികൾ
പരമാവധി അതുപോലെ അവരിപ്പിക്കാനും ആ കലാമേന്മയ്ക്ക് ഒരു ന്യൂനതയും സംഭവിക്കാതെ ഒരു കുറവും സംഭവിക്കാതെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ അക്കാര്യത്തിൽ ജലീൽ രാജേന്ദ്രനെ അഭിനന്ദിക്കുന്നു. ഇതോടെ ഇന്നത്തെ പരിപാടിയുടെ പൂർണ്ണമാക്കുകയാണ്. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലി ഹണ്ട് ഐ പി ടി വി യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും മന്ത്ര ടി വി മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്കൾ ഒരു സ്മാർട്ട് ടി വി ഉപയോക്താവാണെങ്കിൽ മന്ത്ര ടി വി നേരിട്ട് ലഭ്യമാകുന്നതാണ്.